ഡെന്റൽ കോളേജിൽ കിട്ടാൻ എത്രയാണ് സ്കോർ വേണ്ടതെന്ന് അറിയേണ്ട കുട്ടികളുണ്ടായിരുന്നു ഇനി ടൂ തൗസൻഡ് ട്വന്റി ടൂലൊക്കെ സ്ട്രേ വേക്കൻസി വഴി അഞ്ഞൂറ് സ്കോർ ലഭിച്ച കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ഇരുന്നൂറ്റി പത്തൊൻപത് സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് വരെ ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള കേരളത്തിലെ ആറ് കോളേജുകളിൽ ഒരു കോളേജിൽ ബി ഡി എസ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് സോ ബി ഡി എസ് ഏതൊക്കെ വിധത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക ഹലോ ഡി നീറ്റ് എക്സ്പിരൻസ് പോലെ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലും വിദേശ ും നിരവധി തൊഴിലവസരങ്ങളുള്ള ഒരു കോഴ്സാണ് ബി ഡി എസ് ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി സോ ബി ഡി എസിന് ഏതൊക്കെ വിധത്തിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ ബി ഡി എസ് അഡ്മിഷൻ ലഭിക്കാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ നേടിയെടുക്കേണ്ട നീറ്റ് സ്കോർ എത്രയാണ് അതേപോലെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഡെന്റൽ കോളേജിലോ സ്വകാര്യ കോളേജിലോ ബി ഡി എസ് അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥിയുടെ ലാസ്റ്റ് റാങ്ക് കേരള റാങ്കും ഓൾ ഇന്ത്യ റാങ്കും അതേപോലെ നീറ്റ് സ്കോറും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവാണ് സോ റെഡിയല്ലേ മൂന്ന് വിധത്തിലാണ് നിങ്ങൾക്ക് ബി ഡി എസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അഡ്മിഷൻ ലഭിക്കുക ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് എം പോലെ തന്നെ കേരളത്തിലെ ആറ് ബി ഡി എസ് കോളേജുകളാണ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളാണ് ഉള്ളത് അതേപോലെ സ്വകാര്യ മേഖലയിൽ ഇരുപതോളം കോളേജുകളുണ്ട് ഈ ആറ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ അൻപതിലധികം ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളുണ്ട് ഈ കോളേജുകളിലെ പതിനഞ്ച് ശതമാനം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട ആണ്. അതായത് കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഫസ്റ്റ് വഴി ഇനിയുള്ളത് നമ്മുടെ മണിപ്പാൽ പോലെ അല്ലെങ്കിൽ അമൃത മെഡിക്കൽ കോളേജ് പോലെയുള്ള ഡീംഡ് ലേക്കുള്ള അപ്ലിക്കേഷൻ ആണ് ആൻഡ് മൂന്നാമത് കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് അതേപോലെ ഗവൺമെന്റ് കോളേജുകളിലേക്ക് കേരള റാങ്കിൻ്റെ ബേസിൽ അതായത് നിങ്ങളുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസ് കമ്മീഷണർ തയ്യാറാക്കുന്ന കേരള റാങ്ക് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും നമ്മൾ ഓൾ ഇന്ത്യ കോട്ട വഴി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അഞ്ഞൂറ്റി മുപ്പതിനും അഞ്ഞൂറ്റി അൻപതും സ്കോറിന് ഇടയിലുള്ള കുട്ടികൾക്കാണ് ഒരു ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ ജനറൽ കാറ്റഗറിയിൽ യാതൊരു റിസർവേഷനും ഇല്ലാതെ അഡ്മിഷൻ ലഭിക്കുന്നത് ഇനി ടു തൗസൻഡ് ട്വന്റി ടൂലൊക്കെ സ്ട്രേ വേക്കൻസി വഴി അഞ്ഞൂറ് സ്കോർ ലഭിച്ച കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് കേരളത്തിലെ ആറ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകൾ ഈ ആറ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ കിട്ടിയ കുട്ടിയുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് സോ നോക്കാം ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് ആണ് കാറ്റഗറി വൈസ് ഉള്ള റാങ്ക് ലിസ്റ്റ് ആണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ സ്റ്റേറ്റ് മെറിറ്റിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് നീറ്റ് സ്കോർ ലഭിച്ച കുട്ടിക്ക് കേരളത്തിലെ ആറ് ഡെന്റൽ കോളേജുകളിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് മേഖലയിലാണ് കുട്ടിയുടെ കേരള റാങ്ക് എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും ഓൾ ഇന്ത്യ റാങ്ക് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചുമാണ് then EW category economically weaker വീക്കേഴ്സ് സെഷൻ ആണ് നാനൂറ്റി എഴുപത്തി ആറ് നീറ്റ് കോറുള്ള കുട്ടിക്ക് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ബി ഡി കുട്ടിക്ക് പതിനൊന്നായിരത്തി നാലാണ് കേരള റാങ്ക് വന്നിരിക്കുന്നത് ഈഴവ കാറ്റഗറി ആണ് അടുത്തത് അഞ്ഞൂറ്റി നാല്പത്തിരണ്ടാണ് സ്കോർ ബി ഡി എസിന് അവസാനമായി കിട്ടിയ റൗണ്ട് ത്രീ അനുസരിച്ചുള്ള കണക്കുകളാണ് മുസ്ലിം കാറ്റഗറി അഞ്ഞൂറ്റി അൻപത്തി ഏഴാണ് നീറ്റ് സ്കോർ അയ്യായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് കേരള റാങ്ക് വരുന്നത് അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഓൾ ഇന്ത്യ റാങ്ക് ബി എച്ച് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ നാനൂറ്റി എൺപത്തി അഞ്ചും അതേപോലെ എൽ എ കാറ്റഗറിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതുമാണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് എൽ എ കാറ്റഗറിക്ക് ശേഷം ഡി വി കാറ്റഗറി നോക്കാം ഡി വി കാറ്റഗറി നോക്കുക നാനൂറ്റി പന്ത്രണ്ട് ആണ് നീറ്റ് സ്കോർ വി കെ കാറ്റഗറി ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത്തെട്ട് ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാലാണ് കേരള റാങ്ക് ആണ് കേരള എൻട്രൻസ് കമ്മീഷനെ തയ്യാറാക്കുന്ന കേരള റാങ്ക് ബി എക്സ് കാറ്റഗറി ആണെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് നീറ്റ് സ്കോറും കെ യു കാറ്റഗറിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴുമാണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത് ദെൻ കെ എൻ കാറ്റഗറി നാനൂറ്റി പത്ത് എസ് സി മുന്നൂറ്റി എൺപത്തി ഏഴ് എസ് ടി വിഭാഗത്തിൽ ഇരുന്നൂറ്റി പത്തൊൻപത് സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് വരെ ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള കേരളത്തിലെ ആറ് കോളേജുകളിൽ ഒരു കോളേജിൽ ബി ഡി എസിന് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് കേരള റാങ്ക് വന്നത് ഞാൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആറ് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിക്ക് ബി ഡി എസിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അതും ഗവൺമെന്റ് സെക്ടറിൽ തന്നെ യെസ് ഇനി നോക്കാൻ പോകുന്നത് സ്വകാര്യ മേഖലയിലുള്ള പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് നിങ്ങൾ ഫീസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഫീസിന് ഒരു വലിയ വ്യത്യാസമാണ് എന്നാൽ ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും ഫീസുകളുള്ള അതായത് യാതൊരു ട്യൂഷൻ ഫീസും നൽകാതെ പഠിക്കാൻ സാധിക്കുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് ആ സ്റ്റുഡൻസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ നമ്മൾ മുൻപ് ചെയ്തിരുന്നു നിങ്ങൾ നിങ്ങൾ ചാനൽ ശ്രദ്ധിച്ചാൽ മക്കൾക്ക് മനസ്സിലാകും സോ ഇനി നോക്കാൻ പോകുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ് എൽ കോളേജ് പോലെ അല്ലെങ്കിൽ പുഷ്പകി കോളേജ് പോലത്തെ ഒരുപാട് ഇരുപതോളം ഏകദേശം ഇരുപതോളം സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ ഡെന്റൽ കോളേജുകൾ കേരളത്തിലുണ്ട് സോ നോക്കുക ആദ്യത്തേത് സ്റ്റേറ്റ് മെറിറ്റ് ആണ് ജനറൽ യാതൊരു റിസർവേഷനും കൂടാതെ നീറ്റ് സ്കോർ ലഭിച്ച കുട്ടിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സ്വകാര്യ ഡെന്റൽ കോളേജിൽ ബി ഡി എസിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഗവൺമെന്റ് അലേർട്ട് സ്വകാര്യ ഡെന്റൽ കോളേജിലാണ് സോ നീറ്റ് സ്കോർ ലഭിച്ച വിദ്യാർത്ഥിക്ക് വരെ ബി ഡി എസ് അഡ്മിഷൻ ലഭിച്ചു ആൻഡ് ഇ ഡു കാറ്റഗറി ാണ് നൂറ്റി അറുപത്തി ഒന്നാണ് സ്കോർ മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ആറാണ് കേരള റാങ്ക് എന്ന് പറയുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ വൺസ് നീറ്റ് സ്കോർ നൂറ്റി പതിനൊന്ന് ലഭിച്ച ആൾക്കാണ് ഈഴവ കാറ്റഗറിയിലെ റൗണ്ട് ത്രീയില് അവസാനമായിട്ട് ബി ഡി എസിന് അഡ്മിഷൻ ലഭിച്ചത് ദൻ മുസ്ലിം കാറ്റഗറി നോക്കുകയാണ് മുസ്ലിം കാറ്റഗറിയിൽ നൂറ്റി പത്ത് സ്കോറുള്ള കുട്ടിക്കാണ് കേരള റാങ്ക് നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലുള്ള കുട്ടിക്കാണ് ബി ഡി എസ് അഡ്മിഷൻ ലഭിച്ചത് ബി എസ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് എൽ എ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ സ്കോർ നൂറ്റി പതിനൊന്ന് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരേ സ്കോർ ഉള്ള ആൾക്ക് തന്നെ റാങ്കിൽ വ്യത്യാസമുണ്ട് സോ ഒരു മാർക്ക് വരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ദെൻ ഡി വി കാറ്റഗറിയാണ് ഡി വി കാറ്റഗറിക്ക് അതേപോലെ െ കാറ്റഗറിക്കും നൂറ്റി ഇരുപത് നീറ്റ് സ്കോറുള്ള കുട്ടിക്കാണ് ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ബി ഡി എസ് അവസാനമായിട്ട് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിക്കുന്നത് ഡി വി കാറ്റഗറിക്ക് മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നും വി കെ കാറ്റഗറിക്ക് മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നുമാണ് കഴിഞ്ഞ വർഷം കിട്ടിയ കേരള റാങ്ക് എന്ന് പറയുന്നത് കാറ്റഗറിയാണ് നൂറ്റി നാൽപ്പത്തി ഒന്നാണ് സ്കോർ കെ യു കാറ്റഗറിയുടെ സ്കോർ പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി പന്ത്രണ്ട് സ്കോർ ഉള്ള കുട്ടിക്കാണ് കഴിഞ്ഞ വർഷം ബി ഡി എസിന് കിട്ടുന്നത് കെ എൻ കാറ്റഗറി ആണെങ്കിൽ

സ്വകാര്യ മേഖലയിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിനെയും കേസ് ഇനി കേരളത്തിലുള്ള ആറ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു നോക്കാം ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓരോ കോളേജിലും ഇപ്പോൾ കോഴിക്കോട് ഡെൻറ്റൽ കോളേജിൽ കിട്ടാൻ എത്രയാണ് സ്കോർ വേണ്ടതെന്ന് അറിയേണ്ട കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ത്രിവാണ്ട്രത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് നീറ്റ് സ്കോർ എത്രയാണ് ലഭിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം സോ ആദ്യത്തേത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോടാണ് കോഴിക്കോട് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് അതായത് യാതൊരു ില്ലാതെ ജനറൽ കാറ്റഗറിയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കിട്ടിയ കുട്ടിക്ക് കേരള റാങ്കിന്റെ കാര്യമാണ് പറയുന്നത് കേരള റാങ്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് കിട്ടിയ കുട്ടിക്കാണ് കോഴിക്കോട് ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത് ഇക്കണോമിക്കലി വീക്കാ സെഷൻ നോക്കുകയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആ നിങ്ങൾക്ക് ഓരോ സെഷനും ഓരോ കാറ്റഗറിയും പരിശോധിക്കാം എസ് സി വിഭാഗത്തിൽ പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് റാങ്ക് കിട്ടിയ കുട്ടിക്ക് കേരള റാങ്ക് ഉള്ള കുട്ടിക്കാണ് കോഴിക്കോട് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത് റൗണ്ട് ത്രീ പ്രകാരം അടുത്തത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പുഴയാണ് സോ ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് വൺ ജനറൽ കാറ്റഗറിക്ക് നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിട്ടിയ കേരള റാങ്ക് നാലായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കിട്ടിയ കുട്ടിക്ക് ആലപ്പുഴ ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ദെൻ ഡി വി കാറ്റഗറി ആണെങ്കിൽ പതിനാറായിരത്തി എഴുപത്തി ഒന്ന് വി കെ ആണെങ്കിൽ ആറായിരത്തി നാനൂറ്റി നാല്പത് കെ എൻ കാറ്റഗറി പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് എസ് സി കാറ്റഗറി പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടും എസ് ടി കാറ്റഗറി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടുമാണ് ഓരോ കാറ്റഗറിയും പരിശോധിച്ചു നോക്കാം സോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആലപ്പുഴ ഡെന്റൽ കോളേജിൽ പഠിക്കാനാണെങ്കിൽ ഓരോ കാറ്റഗറിയിലും കഴിഞ്ഞ വർഷം ലഭിച്ച കുട്ടികളുടെ റാങ്ക് ഡീറ്റെയിൽസ് ആണ് അടുത്തത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ട്രിവാൻഡ്രമാണ് തിരുവനന്തപുരം ഡെന്റൽ കോളേജാണ് മലബാർ മേഖലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂരും അതേപോലെ കോഴിക്കോടുമാണ് ഗവൺമെന്റ് ഡെന്റൽ കോളേജസ് ഉള്ളത് ബാക്കി എല്ലാം ഏകദേശം സൗത്ത് റീജ്യനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ എടുത്താലും ആലപ്പുഴ എടുത്താലും കോട്ടയം എടുത്താലും ട്രിവാൻഡ്രം എടുത്താലും സൗത്ത് സെക്ഷനിലേക്കാണ് വരുന്നത് സോ ട്രിവാൻഡ്രം നോക്കാം ട്രിവാൻഡ്രത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടാണ് കേരള റാങ്ക് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഈഴവ ഈ കാറ്റഗറി നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് എം യു മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുസ്ലിം കാറ്റഗറിയാണ് ബാക്ക്വേഡ് ഹിന്ദു വരികയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ്റി പതിനെട്ടാണ് എൽ എ അയ്യായിരത്തി അറുനൂറ്റി പത്ത് വി കെ ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ബി എക്സ് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കെ യു പതിനേഴായിരത്തി നൂറ്റി ഇരുപത്തി എട്ട് എസ് സി പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും എസ് ടി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നുമാണ് കഴിഞ്ഞ വർഷത്തെ കേരള റാങ്ക് ആൻഡ് എടുത്തത് ഗവൺമെന്റ് ഡെൻറ്റൽ കോളേജ് കണ്ണൂരാണ് പരിയാരത്തുള്ള പരിയാരം മെഡിക്കൽ കോളേജാണ് നോക്കുക എസ് എം സ്റ്റേറ്റ് മെറിട്ടാണ് ജനറൽ കാറ്റഗറിയാണ് നാലായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആണ് റാങ്ക് ഇ ഡബ്ല്യു പതിനൊന്നായിരത്തി നാല് എക്കണോമിക്കലി വീപ്പ സെഷൻ ആണ് ഈ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുസ്ലിം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബി എസ് പതിനായിരത്തി നാനൂറ്റി പതിനാറ് എൽ എ തൊള്ളായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഡി വി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് വി കെ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ബി എച്ച് ഏഴായിരത്തി എഴുപത്തി കെ യു ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് എസ് സി പതിനേഴായിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് എസ് സി കാറ്റഗറി മുപ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിനാല് കിട്ടിയ കുട്ടിക്ക് കേരള റാങ്ക് കിട്ടിയ കുട്ടിക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ കണ്ണൂർ ഡെന്റൽ കോളേജിൽ ബി ഡി എസ് അഡ്മിഷൻ നേടാനുള്ള ഉണ്ടായിരുന്നു അടുത്തത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശ്ശൂർ ആണ് സോറി ഓക്കെ സോ നോക്കുക തൃശ്ശൂർ നോക്കുക എസ് എം സ്റ്റേറ്റ് മെറിട്ടാണ് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് ഓരോ കാറ്റഗറിയും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് എൽ എ കാറ്റഗറി തൊള്ളായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നാണ് വന്നിരിക്കുന്നത് വി കെ ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കെ എൻ കാറ്റഗറി പതിനാറായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് എസ് ടി കാറ്റഗറി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കിട്ടിയ കേരള റാങ്ക് കിട്ടിയ കുട്ടിക്ക് എസ് ടി വിഭാഗത്തിൽ നിന്നും ഏത് കോളേജ് തൃശൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശൂരിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോട്ടയം യെസ് കോട്ടയമാണ് അവസാനത്തെ കോളേജ് ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജ് ആണ് സ്റ്റേറ്റ് മെറിറ്റ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എണ്ണൂറ്റി പതിനേഴാണ് കേരള റാങ്ക് എന്ന് പറയുന്നത് ഇക്കണോമിക്കലി വീക്കർ സെഷൻ ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഈഴവ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മുസ്ലിം മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ബി എസ് ആറായിരത്തി എൺപത്തി ഒന്ന് എൽ എ എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഡി വി പതിനോരായിരത്തി ആറ് വി കെ നാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് എസ് സി പതിനാറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് എസ് ടി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് സോ ഇത്രയുമാണ് കേരളത്തിലെ ആറ് ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് സോ നിങ്ങളെല്ലാം കണ്ടുകാരും നിങ്ങളുടെ ഇഷ്ട കോളേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിൽ അഡ്മിഷൻ ലഭിക്കാൻ ഏതായിരിക്കും ഏകദേശം വേണ്ട നീറ്റ് സ്കോർ എന്നും അല്ലെങ്കിൽ കേരള റാങ്ക് എത്രയാണ് ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഓരോ കോഴ്സുകളെ പറ്റിയുമുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ മീറ്റ് ചെയ്യാം